ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തെ കുറിച്ചെല്ലാം നമുക്ക് അറിവുള്ളതാണ്. അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു, വിഗ്രഹങ്ങൾ നശിപ്പിക്കുന്നു, അവരുടെ വീടുകൾ തീവച്ച് നശിപ്പിക്കുന്നു. എന്തിനേറെ അവിടുത്തെ മുൻപത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ വസതി വരെ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിന് ശേഷം അവിടെ മോഷണം നടത്തുകയും അവിടെ സ്ത്രീകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഇന്നർവേഴ്സ് വരെ ഏന്തി ഓരോ സ്ട്രീറ്റുകളിലൂടെയും നടക്കുന്ന കലാപകാരികളെ നമ്മൾ കണ്ടതാണ്. 1947 പാർട്ടീഷൻ നടക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 22.5%. പക്ഷേ 2024 ഈ ഒരു കലാപത്തിനരികെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 7.5% ഹിന്ദുക്കൾ മാത്രമേ ബംഗ്ലാദേശിലുള്ളൂ. ഈ ഒരു കലാപം തുടങ്ങി പതുക്കെ പതുക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ചില വീഡിയോ ക്ലിപ്പുകൾ വരാൻ തുടങ്ങി. അത്തരം കാര്യങ്ങളെല്ലാം അവിടുത്തെ സ്ത്രീകളെ ആക്രമിക്കുന്നതും അവിടുത്തെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതും പലതും തീയിട്ട് നശിപ്പിക്കുന്നതുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയെ അധികാരമേറ്റിരിക്കുന്ന ആൾ തന്നെ അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യയെയും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനെയും എതിർത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ വരെ GDP വളരെ മുകളിലാണ്, അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയെക്കാൾ മുകളിലാണ് ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏകാധിപതിയുടെ ഭരണമാണ് എന്ന് വരെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആൾക്കാരൊന്നും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ നേരിടുന്ന ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഗാസയിലെ ആക്രമണത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. വളരെ പെട്ടെന്നാണ് ഗാസയിലെ ആക്രമണത്തിനെ പറ്റി എല്ലാവരിലേക്കും സന്ദേശം എത്തുന്നതും ഓരോ സെലിബ്രിറ്റികളും അത് സ്റ്റാറ്റസാക്കി മാറ്റുന്നതും അതിനനുസരിച്ച് ഇവിടെ സാധാരണ ജനങ്ങളും പ്രതികരിക്കാൻ തുടങ്ങിയതും. പക്ഷേ ബംഗ്ലാദേശിൽ നടന്ന കാര്യത്തിൽ അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പ്രശ്നത്തിന് സെലിബ്രിറ്റിയുടെ അറ്റൻഷനോ സാധാരണ ജനങ്ങളുടെ അറ്റൻഷനോ ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ഗാസയിലെ ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ എന്ന പേരിൽ പല ഇസ്രായേൽ കമ്പനികളെയും അമേരിക്കൻ കമ്പനികളെയും ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ബംഗ്ലാദേശിൽ ഈ ഒരു ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇടാൻ പോലും ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. അതൊക്കെ ഒരു ടൂൾ കിറ്റിന്റെ ഭാഗമായിരുന്നു എന്ന് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും. അത്തരത്തിലൊരു ടൂൾ കിറ്റും ഈ ഒരു ബംഗ്ലാദേശ് കലാപത്തിന്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിന്റെ പേരിൽ അവിടുത്തെ മൈനോറിറ്റികളെ മൊത്തം ആക്രമിക്കുക, അവരുടെ വീടുകൾ കത്തിച്ചു കളയുക, അവരുടെ ക്ഷേത്രങ്ങൾ ഇല്ലായ്മ ചെയ്യുക, എന്തിനേറെ ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ വരെ തകർത്ത് കളയുക, ഇതിനാണോ നമ്മൾ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കേണ്ടത്? ഇതൊരിക്കലും ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമേ അല്ല. ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അതിനവർക്ക് വ്യക്തമായ അജണ്ടകളുമുണ്ട്, ലക്ഷ്യങ്ങളുമുണ്ട്. ഇതിന് പിന്നിൽ ആരാണെന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് പേരുകളാണ് മുന്നിലേക്ക് എത്തുന്നത്. ഒന്ന് ജമാഅത്ത് ഇസ്ലാമി, രണ്ടാമത്തേത് ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി BNP. എല്ലായ്പ്പോഴും ഒരു കലാപത്തിന് പിന്നിൽ ഒരു ശക്തനായ ഒരാളുണ്ടായിരിക്കും. അത്തരത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതായത് USA ആണ്. എന്താണ് ശരിക്കും ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ഒരു സാധാരണ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് ഒരു കലാപത്തിലേക്ക് വഴിവെച്ചത്? ഇതിൽ USA പങ്ക് എന്താണ്? എന്താണ് അവർക്ക് ആവശ്യം? നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്, വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. ഈ ഒരു പ്രശ്നം ശരിയായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവിടെ പ്രബലമായ 3 രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. ഒന്ന് അവാമി ലീഗ്, രണ്ടാമത്തേത് BNP, മൂന്നാമത്തേത് ജമാഅത്ത് ഇസ്ലാമി. അതിൽ അവാമി ലീഗിന്റെ നേതാവാണ് മുൻപത്തെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന. അവാമി ലീഗാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്നത്. അവിടുത്തെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് BNP. അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും BNP തന്നെയാണ്. മൂന്നാമത്തെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ 2013 അവിടുത്തെ സുപ്രീം കോടതി തന്നെ വിലക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാനോ അവിടുത്തെ ഭരണത്തിലേക്ക് എത്താനോ ഒരിക്കലും സാധ്യമല്ല. ഇപ്പോഴത്തെ ഈ ഒരു കലാപം തുടങ്ങുന്നതും ഈ ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അതിനനുസരിച്ചുള്ള റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുമാണ്. 1971 ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായത്തോടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കെല്ലാം അവിടുത്തെ സർക്കാർ സർവീസിൽ 30% സീറ്റിന്റെ റിസർവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവരുടെ പേരമക്കൾക്കുമായി ഉയർത്തി. അതായത് ഏകദേശം 30% സീറ്റുകൾ സ്വാതന്ത്ര്യ സമര സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയപരമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു. കാരണം ഈ ഒരു 30% സീറ്റും പോകുന്നത് ഷെയ്ഖ് ഹസീനയുടെ തന്നെ പാർട്ടിയായ അവാമി ലീഗിന്റെ തന്നെ ആൾക്കാർക്കായിരുന്നു. ഇതിനെ തുടർന്ന് 2024 June 24 അവിടെ ഒരു സ്റ്റുഡൻസിന്റെ പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. അതോടുകൂടി ഷെയ്ഖ് ഹസീന ഈ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സുപ്രീം കോടതി ഇത് വിശദമായി പരിശോധിച്ച് ഇതിൽ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വയലന്റായി മാറുകയാണ്. 18 നമ്മുടെ ലോകത്തെ വിവിധ യൂട്യൂബർമാർക്ക് ഓരോ ഇമെയിലിലൂടെയും സന്ദേശം എത്തുകയാണ്. അതായത് അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം കഷ്ടത്തിലാണ്, എല്ലാവരും ഇത് ഏറ്റെടുത്ത് അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത്തരം ഇമെയിൽ സന്ദേശങ്ങളും ഒരു ടൂൾ കിറ്റ് എന്ന് വേണം തന്നെ പറയാൻ. ഗാസയിൽ മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഏത് തരത്തിലുള്ള ടൂൾ കിറ്റുകൾ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ആൾക്കാരിലേക്കും എത്തിയോ അതേ രീതിയിലുള്ള ടൂൾ കിറ്റ് തന്നെയാണ് സ്റ്റുഡൻസിന്റെ വ്യാജേന പല യൂട്യൂബർമാരുടെ കയ്യിലേക്കും പല TV ചാനലുകളിലേക്കും ഇത്തരം ആൾക്കാർ അയച്ചിരിക്കുന്നത്. ഇതിനെ ടൂൾ കിറ്റ് എന്ന് പറയാനും കൃത്യമായ ഒരു കാരണമുണ്ട്.
കാരണം ഈ ഒരു 18-ആം തീയതി കഴിഞ്ഞ് ജൂലൈ 21-ആം തീയതി അവിടുത്തെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള 30% എന്നുള്ള റിസർവേഷൻ വെറും 5% ചുരുക്കുകയാണ്. അതായത് 30% നിന്നും 5% ചുരുക്കുന്നു. അവിടെ വിജയിച്ചത് അവിടുത്തെ സാധാരണ വിദ്യാർത്ഥികളാണ്. ഇതൊരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ അവർക്ക് വിജയം കിട്ടിയ സ്ഥിതിക്ക് ഇത് തീർച്ചയായും അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊരിക്കലും സംഭവിച്ചില്ല. അത് അവിടെ നിന്നും വലിയ വലിയ തലങ്ങളിലേക്കാണ് എത്തിയത്. ആദ്യം റിസർവേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് ഒരു 9 അജണ്ടയുമായാണ് ഇത്തരം ആൾക്കാർ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ ഒരു 9 അജണ്ടകൾ വായിച്ചാലും ഒരൊറ്റ കാര്യം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ, ഷെയ്ഖ് ഹസീന രാജിവെക്കണം, അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യം. ഇവിടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്ന സ്റ്റുഡൻസ് അവർക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു. പിന്നീട് വീണ്ടും എന്തിനായിരിക്കും അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന ആഹ്വാനത്തോടെ വീണ്ടും വലിയ വലിയ കലാപങ്ങളിലേക്ക് പോകുന്നത്? ഇതിൽ തന്നെ അസ്വാഭാവികത കാണാനായി സാധിക്കും. പിന്നീട് ഓഗസ്റ്റ് 4-ാം തീയതിയും 5-ാം തീയതിയും ഷെയ്ഖ് ഹസീനയുടെ റെസിഡൻസിലേക്ക് വലിയ വലിയ മാർച്ചുകൾ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഷെയ്ഖ് ഹസീന അവിടെ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അവിടെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആൾക്കാർ കാട്ടിക്കൂട്ടിയത് വളരെ വലിയ ആക്രമണങ്ങൾ തന്നെയായിരുന്നു. എന്തുകൊണ്ട് അവർ ഷെയ്ഖ് ഹസീനയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു എന്നറിയണമെങ്കിൽ കുറച്ചു കാലം പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. 1971 ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മുജീബുർ റഹ്മാനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആ ഒരു വീട്ടിൽ കയറി അക്രമികൾ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും രക്ഷപ്പെട്ട മുജീബുർ റഹ്മാന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ. അതിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന. പിന്നീട് കുറച്ചു കാലം അവിടെ പട്ടാള ഭരണത്തിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിലെല്ലാം നടന്നു. വീണ്ടും 1996 ഷെയ്ഖ് ഹസീന അധികാരത്തിലേക്ക് എത്തുന്നത്. 1971 മുജീബുർ റഹ്മാനെ എങ്ങനെ വകവരുത്തിയോ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ മകളായ അവിടുത്തെ പ്രധാനമന്ത്രിയെ വകവരുത്താനായിരുന്നു ഇതേ അക്രമി സംഘങ്ങളുടെ ശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരാം, എന്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ വധിക്കണം അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം? അവിടെയാണ് USA എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസക്തി വരുന്നത്. ഈ ഒരു കലാപത്തിന് ആസ്പദമായ സംഭവം തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല, 2023. 2023 ജൂണിൽ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയുണ്ടായി. USA നിന്നുള്ള ചില ഒഫീഷ്യൽസ് ഷെയ്ഖ് ഹസീനയെ വന്ന് കാണുകയും ബംഗ്ലാദേശിന്റെ കയ്യിലുള്ള സെന്റ് മാർട്ടിൻ ഐലൻഡ് അവർക്ക് വിട്ടു നൽകണമെന്നും അവിടെ USA ഒരു നേവൽ ബേസ് നിർമ്മിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുവെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഷെയ്ഖ് ഹസീന ഇവരുടെ ആവശ്യം അംഗീകരിച്ചില്ല. എന്തായിരിക്കും ഈ ഒരു സെന്റ് മാർട്ടിൻ ഐലൻഡിലുള്ളത്? എന്തായിരിക്കും USA അവിടെ തന്നെ നേവൽ ബേസ് കൊണ്ടുവരേണ്ട ആവശ്യം? അവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വ്യാപാര മേഖല. അതായത് കടൽ മാർഗമുള്ള വാണിജ്യ പാതയുടെ ഏറ്റവും അടുത്തായിട്ടാണ് ഈ ഒരു സെന്റ് മാർട്ടിൻ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഐലൻഡിൽ USA ഒരു നേവൽ ബേസ് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം ചൈനയെയും അതുപോലെ തന്നെ ഇന്ത്യയെയും നിരീക്ഷിക്കാൻ അവർക്ക് സാധിക്കും. അതായത് ഈ ഒരു ലോകത്തിന്റെ മുഴുവൻ കൺട്രോൾ തങ്ങളിലേക്ക് മാത്രം ഒതുക്കുക എന്നതാണ് USA ലക്ഷ്യം എന്ന് പറയുന്നത്. കാലങ്ങളായി അവർ നോക്കി വെച്ചിരുന്ന ഈ ഒരു സെന്റ് മാർട്ടിൻ ഐലൻഡിനെ വിട്ടുകൊടുക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ USA ഷെയ്ഖ് ഹസീനയുടെ മേൽ വലിയ ശത്രുതയും വർദ്ധിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി തന്നെ 2023 ബംഗ്ലാദേശിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻ അതായത് ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് USA പ്രവേശിക്കുന്നതിനെല്ലാം ചില റെസ്ട്രിക്ഷൻസ് എല്ലാം USA കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്ന സമയം ഏതാണെന്നും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് USA വെച്ച് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഷെയ്ഖ് ഹസീന അവിടെ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപായാണ് ഇത്തരം ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് USA പ്രവേശിക്കുന്നതിന് സാധിക്കില്ല. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ ബംഗ്ലാദേശിനെയും അതുപോലെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ ഇൻസൾട്ട് ചെയ്യാനായി USA ശരിക്കും ഉപയോഗിച്ചു. ഈ ഒരു ബംഗ്ലാദേശി പൊളിറ്റീഷ്യനെതിരായിട്ടുള്ള റെസ്ട്രിക്ഷനെ കുറിച്ച് പല മാധ്യമങ്ങളും USA ഒഫീഷ്യൽസുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഒരു റെസ്ട്രിക്ഷൻസ് എല്ലാം ബംഗ്ലാദേശിലെ ഇലക്ഷൻ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. പക്ഷെ ഇവിടെ തോന്നുന്ന ഒരു സംശയമുണ്ട്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ രാജ്യമാണ്, USA സ്വതന്ത്രമായ മറ്റൊരു രാജ്യമാണ്. ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മാത്രം കാര്യമാണ്. അതിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് എന്ത് അവകാശമാണുള്ളത്? അതിൽ നിന്നും ഈ ഒരു സെന്റ് മാർട്ടിൻ ഐലൻഡ് കൊടുക്കാത്തതിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് 2024 ജനുവരിയിലാണ് ബംഗ്ലാദേശിലെ ഈ ഒരു ഇലക്ഷൻസ് നടക്കുന്നത്. ആ സമയത്ത് തന്നെ USA ഒഫീഷ്യൽസ് BNP ജമാഅത്ത് ഇസ്ലാമിയെയും നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അന്ന് USA ഈ ഒരു BNP ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ചെറിയൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അതായത് ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി ഈ ഒരു അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സെന്റ് മാർട്ടിൻ ഐലൻഡ് USA ഒരു നേവൽ ബേസ് നിർമ്മിക്കാനായി വിട്ടു നൽകാമെന്നുള്ള കാര്യം. പക്ഷേ 2024 ഈ ഒരു BNP എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറായില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് മത്സരിക്കാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള
അവാമി ലീഗ് കോൺസൈഡഡ് ആയി തന്നെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിജയത്തിന് ശേഷം അമേരിക്കയുടെ ചില ഒഫീഷ്യൽസ് വീണ്ടും ഷെയ്ഖ് ഹസീനയെ കാണാനെത്തി. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വീണ്ടും വർദ്ധിക്കുകയാണ്. അതായത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്ക് അവർക്ക് പുതിയൊരു രാജ്യം വേണം, അതായത് ഒരു വൈറ്റ് ക്രിസ്ത്യൻ കൺട്രി. നമുക്കറിയാം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഈ ഒരു പ്രധാനമന്ത്രി യു എസ് എക്കാൾ ഉപരി ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടാണ് കൂടുതൽ സൗഹൃദ ബന്ധം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ യു എസ് എയുടെ ഈ ഒരു ആവശ്യത്തിനും ഷെയ്ഖ് ഹസീന തയ്യാറായില്ല. പക്ഷേ അതേ സ്ഥാനത്ത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ബി എൻ ബി ജമാഅത്ത് ഇസ്ലാമിയും തയ്യാറാവുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും യു എസ് എക്ക് പുതിയൊരു രാജ്യത്തിൻ്റെ ആവശ്യം? അത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്ക് പുതിയൊരു രാജ്യം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ അടർത്തിയെടുത്ത് പുതിയൊരു രാജ്യമാക്കി മാറ്റാനായി യു എസ് എക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, യു എസ് എ പോലൊരു രാജ്യത്തിൽ ഷെയ്ഖ് ഹസീനയെ പദവിയിൽ നിന്ന് മാറ്റണമായിരുന്നു. അവർക്ക് ആ രാജ്യത്ത് അവരുടേതായ സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു ഈ ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെ റാഡിക്കലായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പാർട്ടികൾ ശരിക്കും ഉപയോഗിച്ചു, അവിടുത്തെ ന്യൂനപക്ഷ വർഗ്ഗങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. നമ്മുടെ ലോകത്തുള്ള പല ഇൻഫ്ലുവൻസേഴ്സും പല മാധ്യമങ്ങളും ഇത്തരം അക്രമികാരികളുടെ ടൂൾ കിറ്റിന്റെ ഭാഗമായി പല സത്യങ്ങളും മറച്ചുവെക്കുകയും ചെയ്തു. പക്ഷേ സത്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുവിധം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല ലോകരാജ്യങ്ങളും ഈ ഒരു ന്യൂനപക്ഷ ഹത്യയെക്കുറിച്ച് പ്രതികരിച്ചും തുടങ്ങിയിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു ഓൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം.